നിങ്ങൾ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അയച്ച പാഴ്സലിന്റെ പേരിൽ ഫോണിൽ വിളിച്ച് പണം തട്ടുന്ന ഓൺലൈൻ സംഘം സജീവമാണ്. തിരുവനന്തപുരത്ത് ഇത്തരം തട്ടിപ്പിന് ഇരയായ ആൾക്ക് നഷ്ടപ്പെട്ടത് 2.5 കോടി രൂപയാണ്. നിങ്ങളുടെ പേരും ആധാറും ഉപയോഗിച്ച് അയച്ച പാഴ്സലിനുള്ളിൽ MDMA പോലുള്ള ലഹരി മരുന്നുകൾ കണ്ടെത്തിയെന്നും അത് നിങ്ങൾ കടത്തിയതാണെന്നുമാണ് തട്ടിപ്പുകാർ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുക. കസ്റ്റംസിൽ പാഴ്സൽ തടഞ്ഞുവെച്ചിട്ടുണ്ടെന്നും അവർ അറിയിക്കും. കസ്റ്റംസ് ഓഫീസർ, സൈബർ ക്രൈം ഓഫീസർ എന്നൊക്കെ പറഞ്ഞാവും തുടർന്നു വരുന്ന കോളുകൾ. ലഹരി കടത്തിയതിന് CBI, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ ഏജൻസികൾ നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറയും. അതിന് തെളിവുമായി വ്യാജമായി നിർമ്മിച്ച ID കാർഡ്, FIR തുടങ്ങിയവ സ്കൈപ്പ്, വാട്സ്ആപ്പ് എന്നിവ വഴി അയച്ചു നൽകുന്നു. തുടർന്ന് നിങ്ങൾ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി അക്കൌണ്ടിലെ 75% തുക ഉടൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സറണ്ടർ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. അതിന് തെളിവായി ഫിനാൻസ് വകുപ്പിന്റെ വ്യാജ അക്നോളജ്മെന്റ് റസീറ്റ് അയച്ചു നൽകുകയും ചെയ്യുന്നു. തുടർന്ന് വിളിക്കുന്നത് ഫിനാൻസ് വകുപ്പിലെ IPS ഉദ്യോഗസ്ഥൻ എന്ന പേരിലാകും. വിവിധ വകുപ്പുകളിലേക്ക് തുക കൈമാറാൻ ഇവർ പല അക്കൌണ്ടുകൾ അയച്ചു തരികയും പണം അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരവധി അക്കൌണ്ടുകളിലൂടെയാണ് അവർ പണം തട്ടിയെടുക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക. ഒരു അന്വേഷണ ഏജൻസിയും ഇത്തരത്തിലുള്ള യാതൊരു രേഖകളും നിങ്ങൾക്ക് അയച്ചു തരില്ലെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പണവും ആവശ്യപ്പെടില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോളിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ പോലീസിന്റെ ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുക, പരാതി നൽകുക.